ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ നമ്മുടെ പുരയിടത്തിലാണ് വന്നിരിക്കുന്നത്, നമ്മുടെ കുളത്തിൻ്റെ സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കുളത്തിൽ കുറേ മീനുണ്ട്, അത് കുറച്ചുകൂടി നമുക്കൊന്ന് തീറ്റയാക്കി ഇട്ട് കൊടുത്ത് അവനെ കുറേ കൂടെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കണം. അതുപോലെ നമ്മുടെ കുളത്തിൻ്റെ സൈഡും നമ്മുടെ പുരയിടവും എല്ലാം കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വൃത്തിയാക്കി എടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മളെന്തെന്ന് പറഞ്ഞാൽ കുളം വൃത്തിയാക്കുന്നതിൻ്റെ കാരണം ഇങ്ങനെ നമുക്ക് കുറച്ച് വിത്ത് മേടിച്ചിടണം, കരിമീൻ വിത്ത് വാങ്ങിയിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള ശ്രമമാണ്. അപ്പോൾ നമുക്കൊരു 6-7 മാസം ആകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അതിനെ പിടിച്ചെടുക്കാം. അപ്പോൾ അത്രയ്ക്കും അതേപോലെ വളരും, അതിനനുസരിച്ച് നമ്മൾ തീറ്റ കൊടുക്കണം. തീറ്റ കൊടുത്തില്ലെങ്കിൽ അത് വളരത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് കുളമെല്ലാം രണ്ട് സൈഡും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ആ പടിഞ്ഞാറ് പുറകുവശത്തെ നമ്മുടെ മീൻ കയറുന്ന ആ വാതിലുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു മീൻ കയറ്റി കഴിഞ്ഞ് കുറേ മീനും കൂടെ വാങ്ങിച്ചിട്ടതിന് ശേഷം നമുക്കവിടെ അടയ്ക്കാനാണ്. അപ്പോൾ അടച്ചിട്ടിട്ട് നമുക്ക് തീറ്റയൊക്കെ കൊടുക്കാം. അപ്പോൾ അത് നമുക്കൊരു പ്രയോജനമാവും, നമുക്കൊരു വരുമാന മാർഗ്ഗവും ആവും. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ പോകും, നമുക്ക് ചിലവഴിക്കാൻ വേറൊരു ജോലിക്ക് നമുക്ക് പോകുന്ന കാര്യം വരത്തില്ല. എനിക്കായാലും ചേട്ടനായാലും നമ്മളതുകൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശത്തില്ല, നമ്മുടെ കാര്യങ്ങൾ നീങ്ങിപ്പോകും. നമ്മൾ മീനൊക്കെ കരിമീനൊക്കെ വളർത്തിയിട്ടാലും നമുക്ക് ഒരു ദിവസം കറിക്കില്ലെങ്കിലും തന്നെ നമുക്കത് പിടിച്ചെടുക്കാൻ ചെയ്യാം, നമുക്ക് പുറത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ധാരണയിലാണ് നമ്മളിപ്പോൾ കുളത്തിൻ്റെ പണിക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നു നമ്മുടെ കുളത്തിൽ അടച്ചിട്ട് മീൻ വളർത്തണമെന്നുള്ളത്. അപ്പോൾ ഇനി അത് നമ്മളത് ചെയ്തിട്ടേ ഉള്ളൂ. അതൊന്ന് വെട്ടി പച്ചുറുമ്പോ, പച്ചുറുമ്പണ്ട് അത് സൂക്ഷിച്ച് വെട്ടണം. അപ്പോൾ അപ്പുറത്തെ പുരയിടത്തിലെ കാടും കൂടെ കിടക്കുന്നുണ്ട്. നമ്മുടെ വല വെട്ടിക്കളയല്ലേ, വല നമുക്ക് എന്നിട്ട് വേലി കേട്ടാ ഇല്ലയോ, ഈ പത്തലൊക്കെ തന്നെ വെട്ടിയെടുത്തിട്ട് കമ്പട്ടിക്കുന്നേ. ഒരു 10,000 വിത്തിടാൻ പറ്റുമോ ഏട്ടാ? അതിൽ 1,000 കരിമീനുണ്ടാ ഇല്ലയോ? 2,000 ഇടാ. കമ്പട്ടി കണ്ണി തെറിച്ചേനെ. ഞങ്ങള് വിത്ത് പഠിക്കുന്ന കോട്ടയത്തോ കായംകുളത്തോ ഏതോ ഒരു സ്ഥലത്തുണ്ട്, അത് സുജിത്തിനെ അറിയാവും. അപ്പം നമ്മളിപ്പോൾ ആദ്യം ഇത് കുളമെല്ലാം വൃത്തിയാക്കി അടച്ചതിന് ശേഷം പോയി വിത്ത് മേടിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. വിത്ത് മേടിക്കണം. അങ്ങനെ അങ്ങനെ പല പല ആഗ്രഹങ്ങളാണ്, കരിമീൻ വളർത്തുക, അതിന് തീറ്റ കൊടുക്കുന്നതും ഒക്കെ. ഇപ്പോൾ കുറേ മീൻ കിടപ്പുണ്ട് ഇതിനകത്ത്. ഇപ്പം ഞാൻ തീറ്റ കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ കായലിൽ നിന്ന് അങ്ങനെ അധികം മീനൊന്നും കയറുന്നില്ല. എല്ലാവരുടെയും കുളങ്ങളിലും തോടുകളിലും അങ്ങനെ തന്നെ മീൻ കയറുന്നില്ല. മീൻ കുറവാണോ വെള്ളത്തിൻ്റെ നീരുമാറ്റമാണോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ ആദ്യം ഈ കാടൊന്ന് വെട്ടിട്ട് രണ്ട് സൈഡിലും കുറേ ഭാഗത്തെ കാട്, അപ്പുറത്തെ സൈഡിലെ കാട് ഇനി കുറേ വെട്ടണം. നമുക്ക് ആ കുറേ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വസ്തുവില്ലെങ്കിൽ നമുക്ക് ആ അതിര് ചേർന്നുള്ള വസ്തുവാണ് നമുക്കുള്ളത്. ആ തെങ്ങൊന്നും നമുക്കില്ല, അവിടെ നിൽക്കുന്ന ആ തെങ്ങ് ഇങ്ങോട്ട് നമുക്കില്ല, ആ തെങ്ങൊക്കെ അങ്ങോട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ സൈഡ് വൃത്തിയാക്കി എന്നാലും നമുക്കൊന്ന് കയറി ഇറങ്ങണമല്ലോ. അപ്പോൾ നമ്മൾ കുളം വൃത്തിയാക്കുന്ന സമയത്തെല്ലാം നമ്മൾ ആ സൈഡും കൂടെ ആണ് വൃത്തിയാക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം തീ വൃത്തിയാക്കിയതിന് ശേഷം ഈ സൈഡിലെ കാടും പോച്ചയെല്ലാം വെട്ടി തെങ്ങിൻ്റെ ചെവിടും എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം വേണം അപ്പുറത്തെ പുരയിടത്തിൽ നമുക്ക് പോകാൻ. നേരത്തെ നമ്മൾ അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ നല്ല വേലി ഉണ്ടായിരുന്നു. നമ്മൾ തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇവിടെ വേലി, നമുക്ക് തൊഴിലുറപ്പിൻ്റെ വകയായിട്ട് വേലി കെട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ നല്ലതുപോലെ വേലി കെട്ടി, ആ വേലിയൊക്കെ അങ്ങ് കുടുങ്ങി പോയി. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും വേലി കെട്ടണം. അത് നമ്മൾ തൊഴിലുറപ്പുകാരെ കൊണ്ട് തൊഴിലുറപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല വേലി കെട്ടാം.
കമ്പട്ടിയൊക്കെ ചേട്ടൻ വെട്ടിക്കണം കേട്ടോ. പള്ളി മുറിക്ക ആ മൂട് പല്ല വെട്ടിക്കളയണം ചേട്ടാ. ആ ഒരു മൂട് അപ്പൊ എനിക്ക് അതിനിടയ്ക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ജോലിയൊക്കെ ചെയ്യാം, ഞാൻ പേടിക്കട്ടെ. കഴിഞ്ഞ രണ്ടു മൂന്ന് വീഡിയോയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ സൂക്ഷിക്കണം, കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വളരെ സൂക്ഷിക്കണം പിന്നെ ശ്രദ്ധിക്കണമെന്നൊക്കെ. ഞാൻ ഒരുപാട് ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ജോലികളൊക്കെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത്, കാരണം ഞാൻ ഇടത് കൈ കൊണ്ട് അങ്ങനെ വെയിറ്റൊന്നും വലിച്ചെടുക്കത്തില്ല, വലിയ വെയിറ്റ് ഞാൻ പൊക്കിയെടുക്കത്തില്ല. പിന്നെ വലത് കൈ കൊണ്ടുള്ള തുണി കഴുകും, മുറ്റം അടിക്കൽ, പാത്രം കഴുകും, പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു പണികൾ, ഇതൊക്കെ ഒരു ജോലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് ഡോക്ടറെടുക്ക ചോദിച്ചു. അപ്പം വെയിറ്റ് വലിച്ചെടുക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ആഹാരം നിയന്ത്രിക്കുക. ആഹാരം എന്ന് വെച്ചാൽ നമ്മൾ മധുര പലഹാരങ്ങൾ അധികം കഴിക്കുന്നില്ല, അതുപോലെ ഉപ്പ് ഒക്കെ ഒരുപാട് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലുതായിട്ട് തണുത്ത ആഹാരം, ഐസ്ക്രീം അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും തണുത്തത് കഴിക്കത്തില്ല. അങ്ങനെയൊക്കെ ഞാൻ ആഹാരത്തിൽ ഒരുപാട് നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരുപാടങ്ങ് പിന്നെ ശരീരം വണ്ണിച്ച് വണ്ണിച്ചെന്ന് പറഞ്ഞാൽ അതെൻ്റെ മരുന്നിൻ്റെതാണ് ഒരുപാട് വണ്ണിച്ചത്. അല്ലാതെ ഞാൻ അങ്ങനെ അധികം ഭക്ഷണമൊന്നും അധികം അങ്ങനെ ഒരുപാടൊന്നും കഴിക്കത്തില്ല. ഗുളിക കഴിക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഞാൻ ഒരുപാട് കനത്ത്, എനിക്ക് ഇത്രയും വണ്ണമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ഇപ്പം എനിക്ക് തന്നെ വണ്ണം തോന്നിക്കുന്നില്ല ചേട്ടാ. അപ്പം ഗുളികയുടെ ആണെന്ന് തോന്നുന്നു, അല്ലാതെ നമ്മൾ മരുന്നിൻ്റെ ഒരു ദിവസം 9 ഗുളികയുണ്ട്, ഒരു ദിവസം 9 ഗുളിക കഴിക്കണം. പിന്നെ ഞാനൊരു വൈറ്റമിൻ്റെ ഒരു ഗുളിക കഴിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, എനിക്ക് ജോലികളൊന്നും ഇല്ല കട്ടി. അപ്പോൾ അവിടെ ഒരാൾ ജോലി ചെയ്ത് കുഴഞ്ഞ് വെള്ളം കുടിക്കുക. നല്ല ചൂടുണ്ട് ഇല്ലയോ, ഒരുപാട് ചൂടുണ്ട്. മഴയ്ക്കായിരിക്കും, വൈകുന്നേരം മഴ കാണും. കുറച്ച് വിശ്രമിച്ച് ചെയ്യാം നമുക്ക്. അപ്പം ഞങ്ങളുടെ പണിയൊക്കെ ഒന്ന് ഒതുക്കി, കുറച്ച് ഒതുക്കി. ഞങ്ങൾ ഏകദേശം ഒരു 5 മീറ്റർ ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെയ്താൽ ഇന്ന് 5 മീറ്റർ നാളെ 5 മീറ്റർ അങ്ങനെ 5 മീറ്റർ കൂടുതൽ റിസ്ക് എടുക്കുന്നില്ല. ഇപ്പം രണ്ടുപേർക്കും വയ്യാത്തല്ലേ, എനിക്ക് വയ്യാഴ്മയൊന്നുമില്ല, ചേട്ടന് ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഈ വെയിൽ കൊള്ളുമ്പോൾ നമുക്കൊരു ക്ഷീണം അല്ല, ഇത്ര ആവുന്നവർക്കായാലും ഒരു ക്ഷീണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷീണമുണ്ട്, അത് അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക, കുടിച്ച് ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ഗ്ലാസ് കൊണ്ടുവന്നില്ല, ഞാൻ ജഗ് വെച്ച് ഒഴിച്ച് കുടിച്ചതാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഓപ്പറേഷന് മുമ്പ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ഒരു പരമാവധി കുറയ്ക്കണം, 1.5 ലിറ്റർ വെള്ളമേ എനിക്ക് കുടിക്കാൻ പറ്റത്തുള്ളായിരുന്നു, കുടിക്കാവുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2.5 ലിറ്റർ വെള്ളം വേണ്ടി കുടിച്ചു. പക്ഷേ വെള്ളം കുടിക്കുമ്പോൾ സൂക്ഷിച്ച് കുടിക്കണം. സൂക്ഷിച്ച് കുടിക്കണമെന്ന് പറഞ്ഞാൽ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധയില്ലാതെ കുടിച്ചു കഴിഞ്ഞാൽ അത് ലെൻസിലേക്ക് പോകരുത്. അത് എനിക്ക് പല ആവർത്തി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതെനിക്ക് അറിയത്തില്ലായിരുന്നു ആദ്യമൊക്കെ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ഡോക്ടർ എൻ്റെ അസുഖകാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് ലെൻസിലേക്ക് പോകുന്നതാണെന്നുള്ളത്. അപ്പോൾ ആ വെള്ളം അവിടെ ചെന്ന് അവിടെ കിടന്ന് ആണ് നമുക്ക് കവക്കെട്ടും പനിയും ഒക്കെ ഉണ്ടായി ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചാണ് കുടിക്കുന്നത്. ഒരു പരമാവധി ശ്രദ്ധിച്ച് കുടിക്കും, കാരണം നമുക്കൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ നേരെയാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്, ഞാൻ ഞങ്ങളുടെ പഴയ ഒരു ജോലി ഞങ്ങൾ വീണ്ടും ചെയ്യാൻ പോവുക. പഴയ ജോലി ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ
കുറേ നാൾ കൊണ്ട് ഞങ്ങൾ അച്ചാറിടുന്നത്. ഞാൻ ഏകദേശം ഒരു 4-5 വർഷം കൊണ്ട് അച്ചാറിടുന്നുണ്ട്, ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ വന്നപ്പോൾ ഓൺലൈൻ വഴിയുള്ള കച്ചവടങ്ങൾ, പിന്നെ ഞാനല്ലാതെ കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യുമായിരുന്നു. ഞാനും കണ്ണപ്പൻ്റെ അമ്മയും കൂടെ വീടുകളിൽ കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യുന്നത്. അന്നൊക്കെ എനിക്ക് നല്ല കച്ചവടം നടക്കുമായിരുന്നു വീടുകളിൽ. പിന്നെ നമ്മുടെ ടൂറിസം മേഖലയിൽ അവിടെ എസുളവ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കച്ചവടം ചെയ്യുമായിരുന്നു. അന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ കച്ചവടം നടക്കുമായിരുന്നു. പിന്നെ ആയപ്പോൾ എനിക്ക് ഈ വയ്യായ്മയായപ്പോൾ ഈ കൊണ്ട് നടക്കാൻ വയ്യ. എത്രയും പിന്നെ 10-15 കിലോയുടെ സാധനം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. രണ്ട് വശത്തായിട്ട് രണ്ട് ഷോപ്പറിലായിട്ട് ഞാനും രാജേശ്വരിയും കൂടെ തൂക്കി പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. നടന്ന് പോകുമായിരുന്നു. കുറേ വണ്ടികളൊന്നും ചെല്ലാത്ത വീടുകളിലുണ്ടായിരുന്നു. വണ്ടി ഉള്ളടം വരെ രാജേശ്വരിയുടെ മക്കൾ കണ്ണപ്പനെയോ കുക്കുവോ അല്ലെ രാമോ ആരെങ്കിലുമൊക്കെ കൊണ്ടു തരുമായിരുന്നു. സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോഴൊക്കെ അവർ സഹായിക്കുമായിരുന്നു. ഇനിയിപ്പം പിന്നെ അല്ലെങ്കിൽ കുട്ടനുള്ളപ്പം കുട്ടനാണെങ്കിൽ സഹായിക്കും. മീനൊക്കെ എടുക്കാൻ പോകുന്നത് കുട്ടനായിരുന്നു, കുട്ടനും ചേട്ടനോടായിരുന്നു. ഇനിയിപ്പം കുട്ടനും ഇവിടെ ഇല്ല, അപ്പം ചേട്ടനും കണ്ണപ്പനെയും കൂടെ പോകാമെന്നുള്ള ഒരു രീതിയിലിരിക്കുക അല്ലേ. അപ്പം നമ്മൾ കണ്ണപ്പനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മീനെടുക്കാൻ പോകുമ്പം വരണം എന്നുള്ളത്. അപ്പം കണ്ണപ്പൻ പറഞ്ഞ് റെഡി, കണ്ണപ്പൻ എന്തിനും റെഡിയാ. അപ്പം ഞങ്ങൾ പിന്നെ പറഞ്ഞ് പറഞ്ഞ് വേറെ വഴിക്കോട്ടൊക്കെ പോവുക. അപ്പം നമ്മൾ മീൻ എടുക്കാൻ പോകുന്നുണ്ട്. ഈ ആഴ്ച കഴിഞ്ഞോ ഏതെങ്കിലും ഒരു ദിവസം മീൻ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം അച്ചാറ് വേണ്ടുന്നവർ, നമ്മളിപ്പോൾ എടുക്കുന്നത് കേരച്ചൂര അല്ലേ, കേരച്ചൂര. നമ്മൾ ആദ്യമേ എടുക്കുന്നതെല്ലാം കേരച്ചൂരയ്ക്കാണ് അച്ചാറിടുന്നത്. മറ്റേ സാധാ ചൂരയ്ക്ക് എടുക്കത്തില്ല. കേരച്ചൂര ആകുമ്പോൾ അച്ചാറിടാൻ പറ്റിയ മീനാണ്. അതെ, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മൾ കേരച്ചൂര അപ്പം നമ്മൾ കേരച്ചൂര എടുത്തിട്ടുള്ളൂ. ഇനി പോയാലും ശരി തന്നെ കേരച്ചൂര വാങ്ങിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ചെമ്മീൻ അച്ചാറിടുമായിരുന്നു. അപ്പം ആദ്യം നമുക്ക് കുറച്ച് കേരച്ചൂര എടുത്ത് അച്ചാറിടാം. പയ്യെ കുറേശ്ശെ കുറേശ്ശെ ചെയ്യാം നമുക്ക്. അപ്പം ആവശ്യമുള്ളവർ ആർക്കെങ്കിലും ചൂര അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിജി സുജിത്തിനെ ഒന്ന് വിളിക്കുകയോ ചെയ്യണം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഞാൻ വേണ്ടുന്നവർക്ക് ഞാൻ എത്ര ദൂരത്തിലായാലും ഞങ്ങളത് അയച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ കൊടുത്തിരിക്കും. അതല്ല എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാലും മതി. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. അത് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അച്ചാറിട്ട് കുറേ ആൾക്കാർ വാങ്ങിച്ചായിരുന്നു. കുറേ ആൾക്കാർ വാങ്ങിക്കായിരുന്നു. അതായത് ഗൾഫിലും പിന്നെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം എനിക്കുള്ള അച്ചാർ കൊണ്ടുപോയി. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല നല്ല അച്ചാർ. നമ്മളെന്ന് പറഞ്ഞാൽ വേറെ ഒരു മായങ്ങളും അതിനകത്ത് ചേർക്കുന്നില്ല. ഒറിജിനൽ സാധനങ്ങൾ മാത്രമേ നമ്മളതിൽ ചേർക്കുന്നുള്ളൂ. വേണ്ടാത്ത ഒരു സാധനങ്ങളും നമ്മളതിൽ ചേർക്കുന്നില്ല. നമുക്ക് ഓരോരുത്തർക്ക് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. പക്ഷെ അങ്ങനൊന്നും നമ്മൾ ചെയ്യത്തില്ല. നമ്മളെ ഒറിജിനൽ സാധനം തന്നെ വെച്ചാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിലൊന്ന് പറയുക. എൻ്റെ ഗൂഗിൾ പേ നമ്പരും കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ നമ്പരുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പോയി. അപ്പം നമുക്കിനി അടുത്ത ജോലിയിലേക്ക് നീങ്ങാം. അപ്പം നമ്മൾ ചോറ തേങ്ങാപ്പിണ്ണാ കൊണ്ട് ഇനി തേങ്ങാപ്പിണ്ണാ കൂടെ കുഴച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.